السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. إنهم فتية آمنوا بربهم وزدناهم هدى وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شططا. سنهم الله ستي بشواسيكلي വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പാരത്രിക ജീവിതത്തിലെ അത്യന്തം ഭയാനകമായ മഹ്ഷറിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒട്ടേറെ യാഥാർത്ഥ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരിച്ച് തന്നതാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. സത്യവിശ്വാസികളായ ആളുകൾക്ക് മഹ്ഷറിൽ ലഭിക്കാൻ പോകുന്ന വലിയ സന്തോഷത്തിൻ്റെ സന്ദർഭങ്ങൾ, അതുപോലെ തന്നെ വളരെയേറെ ചൂടുകൊണ്ട് എരിപരികൊള്ളുന്ന, വിയർപ്പിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് ജനങ്ങൾ നിൽക്കുമ്പോൾ അള്ളാഹു ഒരുക്കുന്ന പ്രത്യേകമായ തണൽ മുഖേന തണൽ നൽകപ്പെടുന്ന സൗഭാഗ്യവാന്മാരായ കുറേ മഹാന്മാരുണ്ട്, ആളുകളുണ്ട്. അവരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ വിവരിച്ചു തന്ന ഏഴാളുകളിൽ ആദ്യത്തെ വിഭാഗത്തെ, അഥവാ നീതിമാനായ ഭരണാധികാരി അല്ലെങ്കിൽ നേതാവ്, ആ വിഭാഗത്തെയാണ് കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ നാം വിശദീകരിച്ചത്. നീതിയോടുകൂടി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വർത്തിച്ചുകൊണ്ട് അള്ളാഹു ഒരുക്കുന്ന പ്രത്യേക തണൽ ലഭിക്കപ്പെടുന്നവരിൽ നമ്മയും റബ്ബുൽ ആലമീൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ആ ഹദീസിൽ രണ്ടാമത് പറഞ്ഞ വിഭാഗം അള്ളാഹു ഒരുക്കുന്ന പ്രത്യേകമായ തണൽ നൽകപ്പെടുന്ന മഹാന്മാരുടെ കൂട്ടത്തിൽ അവിടുന്ന് പറഞ്ഞ രണ്ടാമത്തെ വിഭാഗം എന്നാണ്. തന്റെ റബ്ബിനെ ആരാധിച്ചുകൊണ്ട് തന്റെ യൗവനത്തെ ചിലവഴിച്ച യുവാക്കൾ എന്നാണ്. യൗവന കാലഘട്ടത്തിൽ അള്ളാഹുവിന് പൊരുത്തമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് വളർന്നു വന്ന ചെറുപ്പക്കാരൻ, ആർക്കും തണൽ നൽകപ്പെടാത്ത വലിയ ആ പ്രത്യേകമായ ദിവസത്തിൽ ഈ രൂപത്തിൽ ജീവിതത്തെ ക്രമീകരിച്ച ചെറുപ്പക്കാരികൾക്ക്, ചെറുപ്പക്കാർക്ക്, യുവതി യുവാക്കൾക്ക് അള്ളാഹു അവന്റെ തണൽ നൽകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. സഹോദരങ്ങളെ, നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ കാലഘട്ടമാണ്
യൗവനം എന്ന് പറയുന്ന കാലം, ഒരു മനുഷ്യൻ ശിശുവായി പറന്നു വീഴുന്ന കാലഘട്ടം മുതൽ ഒട്ടേറെ ഘട്ടങ്ങളെ പിന്നിട്ടുകൊണ്ടാണ് അവൻ മരണത്തിലേക്ക് എത്തുന്നത്. പലപ്പോഴും പല ഘട്ടങ്ങൾ മനുഷ്യന് സ്വാഭാവികമായും സാധാരണയായി ലഭിക്കുന്നു. എന്നാൽ ചിലർ ശൈശവത്തിലെ മരണപ്പെടുന്നു, ചിലർ ബാല്യത്തിലെ മരണപ്പെടുന്നു, ചിലർ കൗമാരപ്രായത്തിൽ മരണപ്പെടുന്നു, ചിലർ യുവാവായിരിക്കെ യുവതിയായിരിക്കെ മരണപ്പെടുന്നു, ചിലർ വാർദ്ധക്യത്തിലും വാർദ്ധക്യത്തിന്റെ അങ്ങേത്തലയിലുമൊക്കെ എത്തിയിട്ട് മരണപ്പെടുന്നവരുണ്ട്. എന്തായിരുന്നാലും ഈ കാലഘട്ടങ്ങളൊക്കെ മനുഷ്യനിൽ കഴിഞ്ഞു കടന്നു പോവുകയാണ് പലപ്പോഴും. അതിൽ ഏറ്റവും പരമപ്രധാനമായി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഉറ്റുനോക്കുന്ന പ്രായമാണ് യൗവനം എന്ന് പറയുന്ന, ശബാബ് എന്ന് പറയുന്ന ഏറ്റവും നല്ല തെളിമയാർന്ന ഏറ്റവും മിടുമിടുക്കുള്ള ചുറുചുറുക്ക് കാണിക്കുന്ന മനുഷ്യ ജീവിതത്തിലെ പരമപ്രധാനമായ കാലഘട്ടം. എന്തിനും തയ്യാറാകുന്ന ഒരു കാലം. ആരടാ എന്ന് ചോദിച്ചാൽ ഞാനടാ എന്ന് പറയാൻ പലപ്പോഴും പലർക്കും മടി തോന്നാത്ത പ്രത്യേകമായ വീര്യവും ചുണയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു കാലഘട്ടം. എന്തിലേക്കും മനുഷ്യൻ പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്നൊരു കാലഘട്ടം. ഏതിലേക്കും ചെന്ന് ചാടാൻ മാത്രം അപകടകരമായ ഒരു കാലഘട്ടം. നല്ലവനാണെങ്കിൽ നന്നായി വളരാനും ഇബാദത്ത് ചെയ്യാനും നല്ല ആരോഗ്യം കിട്ടുന്ന കാലഘട്ടം. തെമ്മാടിത്തത്തിലേക്ക് തന്റെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല സമയങ്ങളെ വിനിയോഗിക്കാനും ഏറെ ആരോഗ്യവും സമയവും സന്ദർഭവും ഒക്കെ സമൂഹം ഉപയോഗപ്പെടുത്തുന്ന കാലഘട്ടം. ഇങ്ങനെയൊക്കെയുള്ള പ്രാധാന്യമുള്ളവരെ കാലഘട്ടത്തിൽ തിന്മകളിലേക്ക് പോകാതെ, തിന്മകൾ കാണാതെ, തിന്മകൾ കേൾക്കാതെ, തിന്മയുടെ സാഹചര്യങ്ങളിലേക്ക് പോകാതെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിന്റെ ആ നട്ടുച്ച എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഏറ്റവും നല്ല കാലഘട്ടത്തെ അള്ളാഹുവിന് പൊരുത്തമുള്ള മാർഗത്തിലേക്ക് മാത്രം വിനിയോഗിച്ചുകൊണ്ട് ഒരു യുവാവിന് ജീവിക്കാൻ സാധിച്ചാൽ, ഒരു യുവതിക്ക് ജീവിക്കാൻ സാധിച്ചാൽ അവരെക്കാൾ വലിയ ഭാഗ്യമുള്ള ആളുകൾ വേറെയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ജീവിതത്തിൽ കിട്ടുന്ന അനുഗ്രഹങ്ങളൊന്നും എന്നും നിലനിൽക്കില്ല. ഇന്നുള്ളത് നാളെ കാണില്ല, അതേ നാളെയുള്ളത് മറ്റന്നാളില്ല. ഇതിങ്ങനെ കൊഴിഞ്ഞു പോകുന്നതാണ്. ഓരോന്നും നഷ്ടപ്പെടുമ്പോഴാണ് ആ നഷ്ടബോധം നമ്മയൊക്കെ പിടികൂടുന്നത്. അതില്ലാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് യഗ്തനിം ഹംസൻ ഖബ്ല ഹംസിൻ, അഞ്ച് കാര്യങ്ങൾ നിങ്ങളിൽ സംഭവിക്കും തീർച്ചയാണ്. അത് വരുന്നതിന്റെ മുമ്പ് അതിന്റെ മുന്നോടിയായി കിട്ടുന്ന അഞ്ച് അനുഗ്രഹങ്ങളെ നിങ്ങൾ വളരെ നന്നായി മുതലെടുത്തോളണം, നന്നായി ചൂഷണം ചെയ്തുകൊള്ളണം, നന്നായി ആ ഘട്ടത്തെ ഉപയോഗപ്പെടുത്തിക്കൊള്ളണം എന്ന് പറഞ്ഞ് നാലഞ്ച് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പല ഘട്ടങ്ങളിലും അത് വിശദീകരിച്ചതായതുകൊണ്ട് സാന്ദർഭികമായ ഒരു കാര്യം മാത്രമേ ഞാൻ എടുത്തുദ്ധരിക്കുന്നുള്ളൂ. അഞ്ച് കാര്യങ്ങളിൽ ഒന്ന് അവിടുന്ന് പറഞ്ഞു, നിനക്ക് വാർദ്ധക്യം വരും, ഉറപ്പാണ്. വാർദ്ധക്യം വന്നിട്ട് എന്റെ യൗവന കാലഘട്ടം ഞാൻ ഉപയോഗിച്ചില്ലല്ലോ, നല്ല പ്രായം ഞാൻ വിനിയോഗിച്ചില്ലല്ലോ, അന്ന് ഞാൻ നല്ലത് ചെയ്തില്ലല്ലോ, അന്ന് ഞാൻ നല്ലത് പറഞ്ഞില്ലല്ലോ, അന്ന് ഞാൻ തിന്മ ചെയ്തു പോയല്ലോ എന്നൊക്കെ വിലാപമില്ലാതിരിക്കാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിന്റെ യുവത്വ കാലഘട്ടത്തെ നീ ശരിക്കും മുതലെടുത്തുകൊള്ളണം, മുതലാക്കിക്കോ. ഖബ്ല ഹർമിക, വാർദ്ധക്യം നിന്നെ സമീപിക്കുന്നതിന്റെ മുമ്പ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ പല പ്രായക്കാരുണ്ട്. അതേ നമ്മുടെ കാലഘട്ടത്തിന്റെ തെളിമയാർന്ന യൗവനം, ആ യൗവനത്തിന്റെ ഏറ്റവും നല്ല കാലഘട്ടം. പ്രായപൂർത്തിയായത് മുതൽ അവിടുന്ന് അങ്ങോട്ട് പിന്നെ ആ കാലഘട്ടം ആരംഭിക്കുകയാണ്. 30, 40 എന്നൊക്കെ അതിന് പരിധി പറഞ്ഞവരുണ്ട്. എന്തായിരുന്നാലും ഒരു 10-15 വയസ്സ് മുതൽ അവിടുന്ന് അങ്ങോട്ടുള്ള, അതല്ലെങ്കിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് പ്രായപൂർത്തിയാവാൻ 15 വേണമെന്നില്ല. 9, 11, 10 ഒക്കെ പ്രായപൂർത്തി തികയുന്ന സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്. അതേ പ്രായപൂർത്തിയായ കാലഘട്ടം മുതൽ
അവിടുന്ന് അങ്ങോട്ടുള്ള തെളിമയാർന്ന ഏറ്റവും പ്രധാനപ്പെട്ട വർഷങ്ങൾ അതാണ് നമ്മുടെ യൗവന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഏറ്റവും അള്ളാഹുവിനെ സൂക്ഷിക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ അവന് തണൽ കിട്ടുമെന്നാണ് മഹാനായ അഷ്റഫുൽ ഖൽക്കു സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതേ നാളെ മഹ്ശറിൽ ചോദിക്കപ്പെടുന്ന അനുഗ്രഹങ്ങൾ ഒട്ടേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വെച്ചകാല് മുന്നോട്ട് അനക്കാൻ റബ്ബ് സമ്മതിക്കില്ലെന്ന ആമുഖത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു ചോദ്യമാണ് വഅൻ ശബാബിഹി, ഒരു മനുഷ്യന്റെ യൗവന കാലഘട്ടത്തെ സംബന്ധിച്ച് പ്രത്യേകം അള്ളാഹു ചോദ്യം ചെയ്യും. ഫീമ അബ്ലാഹ്, ഫീമ അബ്ലാഹ്, എന്തിലാണ് ആ യൗവന കാലഘട്ടം ചെലവഴിച്ചത്, ആ യുവത്വം എന്തിനു വേണ്ടിയാണ് നശിപ്പിച്ചത് എന്ന ചോദ്യം തീർച്ചയായും ഉണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതെ, മഹാന്മാരായ മുൻഗാമികൾ അവരൊക്കെ ഇത് വളരെയേറെ ശ്രദ്ധിച്ചവരാണ്. നമുക്കറിയാം ചരിത്രത്തിൽ നാം ഇതാ ഇന്ന് വെള്ളിയാഴ്ച പാരായണം ചെയ്ത, വെള്ളിയാഴ്ച തോറും നാം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സൂറത്തുൽ കഹ്ഫിൽ മഹാന്മാരായ അൽകഹ്ഫിലേക്ക് കയറിയ ആളുകളെ പറ്റി പറയുമ്പോൾ, ഗുഹയിൽ കയറി അഭയം പ്രാപിച്ച് ദീനിന് വേണ്ടി പോരാടിയ, ദീൻ കാത്തുരക്ഷിക്കാൻ വേണ്ടി ഏറ്റവും വലിയ അത്യധ്വാനം നടത്തിയ മഹാന്മാരായ ആളുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞപ്പോൾ അവരുടെ പ്രായം പറഞ്ഞു. എന്തിനാണത്? ചില ആളുകൾ എന്ന് പറഞ്ഞാൽ പോരെ, എന്തിനാണ് റബ്ബ് അവരുടെ പ്രായം എടുത്തു പറഞ്ഞത്? യുവാക്കളെ, യുവതികളെ, അതെ, പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി ചെയ്യാൻ കഴിയാവുന്ന പ്രായങ്ങളിൽ ഏറ്റവും വലിയ പ്രായമാണ് നമ്മുടെ യൗവനം എന്ന് ധരിപ്പിക്കാൻ കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലേ അതിന്റെ ഗൗരവം? പരിശുദ്ധ ഖുർആൻ അതാ അവരെ കുറിച്ച് പറയുന്നത്, ഇന്നഹും ഫിത്യതുൻ ആമനൂ ബിറബ്ബിഹിം വസിദിനാഹും ഹുദാ. ഇന്നഹും ഫിത്യതുൻ, അവരൊരു കൂട്ടം യുവാക്കളായിരുന്നു, അവരൊരു കൂട്ടം ചെറുപ്പക്കാരായിരുന്നു. ആമനോ ബി റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ വിശ്വസിച്ചവരായ ചെറുപ്പക്കാർ, അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ച ചെറുപ്പക്കാർ. വസിദിനാഹും ഹുദാ, നാം അവർക്ക് സന്മാർഗത്തെ വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. വറബത്തുനാലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിന് നാം നല്ല കെട്ടുറപ്പ് നൽകി. നല്ല ധൈര്യമുള്ള ചെറുപ്പക്കാരാണ്. ഇത് കാമു, അവരെഴുന്നേറ്റു നിന്ന് പ്രഖ്യാപിച്ചത് എന്താണ്? ഫഖാലു, അവര് പറഞ്ഞു, റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്, ഞങ്ങളുടെ റബ്ബ് ആകാശഭൂമികളുടെ റബ്ബാണ്. അതുകൊണ്ട് തന്നെ ലന്നദഉവ മിൻ ദൂനിഹി ഇലാഹാ, ഞങ്ങൾ അവനെ കൂടാതെ ഒരു ഇലാഹിനോടും ഞങ്ങൾ പ്രാർത്ഥിക്കൂല, അവനെ കൂടാതെ ഒരു ശക്തിയോടും ഒരു ഇലാഹിനോടും ഞങ്ങൾ പ്രാർത്ഥിക്കൂല. ലഖദ് ഖുൽനാ ഇദൻ ശതതാ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ മഹാധിക്കാരമാണല്ലോ ചെയ്യുന്നതും പറയുന്നതുമൊക്കെ. അതെ, വളരെ ഗൗരവത്തോടെ ആ ചെറുപ്പക്കാരെ പ്രഖ്യാപിക്കുന്ന ധീരമായ നിലപാട് എന്താണ്? വിളിച്ചു പ്രാർത്ഥിക്കപ്പെടാൻ അർഹൻ ആകാശഭൂമികളെ സൃഷ്ടിച്ചു പരിപാലിച്ചു പോരുന്ന റബ്ബേതാണോ, ആ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ, അവനെ ഇലാഹാകാൻ കൊള്ളുകയുള്ളൂ. മറ്റാരോടും പ്രാർത്ഥിക്കപ്പെട്ടുകൂടാ, മറ്റാരെയും വിളിച്ചു പ്രാർത്ഥിച്ചുകൂടാ എന്ന് ധീരമായി പ്രഖ്യാപിച്ച ചെറുപ്പക്കാരെ കുറിച്ച് ഖുർആൻ അവരെ വിശേഷിപ്പിക്കുന്നത്, പടച്ച റബ്ബിൽ ശരിക്കും വിശ്വസിക്കേണ്ട നിലക്ക് വിശ്വസിച്ച് നമ്മുടെ സന്മാർഗം കിട്ടിയിട്ടുള്ള ചെറുപ്പക്കാരായിരുന്നു അൽകഹ്ഫിന്റെ ആളുകൾ. കണ്ടോ, അവരുടെ പ്രായം പറഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കുക. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അതേ തന്റെ നാട്ടിൽ തൗഹീദി പ്രബോധന രംഗത്ത് ത്യാഗം സഹിച്ച നേതാവ്. ആ നേതാവായ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ അദ്ദേഹത്തിന്റെ ത്യാഗകഥകൾ പരാമർശിക്കുന്നിടത്ത് പറയുന്നത്, ജനങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ എന്താണ് പറഞ്ഞത്? സമിഅനാ ഫതൻ, ഞങ്ങളൊരു ചെറുപ്പക്കാരനെ കുറിച്ച് കേട്ടിട്ടുണ്ട് എന്നാണ്. അതേ, അവരുടെ വിഗ്രഹങ്ങളെയും അവരുടെ ശിർക്കിനെയും തുറന്നെതിർത്തുകൊണ്ട് ശക്തമായി തൗഹീദ് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനായ ഇബ്രാഹിം അലൈഹിസ്സലാം ശത്രുക്കൾ കണ്ടോ ആ പ്രായത്തെ എടുത്തു പറയുകയാണ്. എന്തിനും മനുഷ്യൻ തയ്യാറാകേണ്ട പ്രായത്തിൽ, നമുക്ക് എന്തിനും തയ്യാറ് തോന്നുന്ന,
എന്തിനും താല്പര്യം തോന്നുന്ന ഈ പരമപ്രധാനമായ ഘട്ടത്തിൽ നമ്മുടെ സമയം ചെലവഴിക്കേണ്ടത് അള്ളാഹുവിന്റെ ദീൻ വളർത്താനാണ് എന്ന ഏറ്റവും വലിയ പാഠം ഇതൊക്കെ നമുക്ക് നൽകുന്നു. നിങ്ങൾ നോക്കൂ, മഹാനായ മിസ്ബഹ് റളിയല്ലാഹു തആല അൻഹു എന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹം സമ്പന്നതയുടെ മടിത്തട്ടിലാണ് ജനിച്ചു വളർന്നത്. വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചു എന്നൊക്കെ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ സത്യമായിരുന്നു. മിസ്ബഹ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലിയ പണക്കാരനായിരുന്നു. രാവിലെ ധരിച്ച് പുറത്തേക്കിറങ്ങുന്ന വസ്ത്രം വൈകുന്നേരം മുടുക്കാറില്ല. അതേ അത്രയും വലിയ സമ്പന്നനാണ്. പളപളപ്പുള്ള വസ്ത്രം ധരിച്ച് ആഡംബരത്തോടുകൂടി എപ്പോഴും നടക്കുന്ന ചെറുപ്പക്കാരൻ. അതേ ഒരു ഭാഗത്ത് അദ്ദേഹം സുഗന്ധം ഉപയോഗിച്ച് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതേ ലോകത്തിന്റെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മീറ്ററുകളോളം കിലോമീറ്ററുകളോളം അടിച്ചു വീശുന്ന നിലക്കുള്ള സുഗന്ധങ്ങളെ ഉപയോഗപ്പെടുത്താൻ മാത്രം വലിയ സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് സമ്പന്നതയുടെ എല്ലാ രൂപത്തിലുള്ള അടയാളങ്ങളും തന്റെ വേഷത്തിലും തന്റെ എല്ലാ രംഗത്തും കാത്തു സൂക്ഷിച്ചിരുന്ന സമ്പന്നനായ മുസ്ബഹ് റളിയല്ലാഹു തആല അൻഹു ചെറുപ്പത്തിൽ അതാ ഇസ്ലാം സ്വീകരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാതാ വിശ്വസിക്കുന്നു. ദീനുൽ ഇസ്ലാം തെരഞ്ഞെടുത്തപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ മുതല് വേണോ നിനക്ക്, മുഹമ്മദിന്റെ ദീന് വേണോ, ഏതാണെങ്കിൽ തെരഞ്ഞെടുത്തോ. ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മളോടാണ് ഒരാൾ വെച്ച് നീട്ടുന്നതെങ്കിൽ സമ്പന്നതയുടെ മടിത്തട്ട് ഉപേക്ഷിച്ചു പോകാൻ തയ്യാറാകുമോ? സൗകര്യങ്ങൾ വിട്ടെറിഞ്ഞു പോകാൻ തയ്യാറാകുമോ? എല്ലാ സൗകര്യങ്ങളിൽ നിന്നും അതേ മുസ്ബഹ് റളിയല്ലാഹു തആല അൻഹു യാത്രയാവുകയാണ്. എല്ലാം ത്യജിച്ചുകൊണ്ട് ദീന് തെരഞ്ഞെടുത്തു. മാത്രമല്ല, ചെറുപ്പക്കാരനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റക്ക് മുമ്പ് തന്നെ മദീന, അന്ന് മദീന യസ്രിബ് എന്നാണ് അറിയപ്പെടുന്നത്, അവിടേക്ക് ഇസ്ലാമിക ദഅവത്തിന്റെ പ്രതിനിധിയായി കൊണ്ട് പറഞ്ഞേക്കുകയാണ്. ആ മുസ്ബഹ് റളിയല്ലാഹു തആല അൻഹു എന്ന ചെറുപ്പക്കാരൻ മദീനയിൽ പോയി ജനങ്ങളെ ഉത്ബുദ്ധരാക്കിയപ്പോൾ അദ്ദേഹത്തിലൂടെ പല മഹാന്മാരായ ആളുകൾ, പിൽക്കാലത്ത് വലിയ മഹാന്മാരായ ആളുകൾ മുസ്ബഹ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ദഅവത്തിലൂടെ കടന്നു വന്നവരാണ്. ഉസൈദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയൊക്കെയുള്ള വലിയ വലിയ മഹാന്മാർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്തത് മുസ്ബഹ് റളിയല്ലാഹു തആല അൻഹുവായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഏറ്റവും നല്ല പണക്കാരും അതുപോലെ തന്നെ സൗകര്യമുണ്ടായിട്ടും നല്ല ആരോഗ്യമുള്ള നേരത്തും സുഖിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഒത്തിണങ്ങിയിട്ടും സുഖിക്കണമെങ്കിൽ എന്ത് മാധ്യമങ്ങളും തന്റെ മുമ്പിൽ റെഡിയായി നിൽക്കുന്ന നിലക്കും അതൊക്കെയും സജ്ജീകരിക്കാനും ഏറ്റെടുക്കുവാനുമുള്ള പണവും തന്റെ കയ്യിലുള്ള കാലത്തും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ദീനിനെ തെരഞ്ഞെടുത്ത ചെറുപ്പക്കാരനായിരുന്നു, യുവാവായിരുന്നു മുസ്ബഹ് റളിയല്ലാഹു തആല അൻഹു. അതേപോലെ തന്നെ ചെറുപ്പക്കാരനായിരുന്നു ഉസാമത്ത് ബിൻ സയ്ദ് റളിയല്ലാഹു അൻഹു. ചെറുപ്പക്കാർക്കുള്ള മഹത്വം അറിയിക്കാൻ വേണ്ടി തന്നെ ഒരുപാട് വലിയ വലിയ സഹാബിമാരുണ്ടായിരിക്കെ തന്നെ, പ്രഗത്ഭരായ ആളുകൾ ഉണ്ടായിരിക്കെ തന്നെ, കേവലം 17-18 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഉസാമത്ത് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ റോമ സാമ്രാജ്യവുമായി കൊണ്ട് യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോൾ ആ സൈന്യത്തിന്റെ നായകനായി നിശ്ചയിക്കുന്നത് ഉസാമ റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരനെ ആയിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, അവിടെ പ്രായമുള്ളവരും പ്രഗത്ഭരുമൊക്കെ വേറെ ഇല്ലാഞ്ഞിട്ടല്ല, ചെറുപ്പക്കാരന്റെ ഈ നല്ല ചോരത്തിളപ്പുള്ള ഈ ഘട്ടത്തിൽ എല്ലാം ഒത്തിണങ്ങിയ ഈ സമയത്ത് ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിലേക്ക് ചൂണ്ടുവലക എന്ന നിലക്ക് ഏറ്റവും വലിയ സന്നിഗ്ധ ഘട്ടത്തിൽ ഉസാമ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേതാവാക്കി തെരഞ്ഞെടുക്കുന്നു. സഹാബിമാർക്കാർക്കും അതിൽ വിഷമം തോന്നിയില്ല. കണ്ടോ, ചെറുപ്പം, ആ യുവത്വം നല്ല മാർഗത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാനാണ് ആശിക്കേണ്ടത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്ന വേളയിൽ ആ വിരിപ്പിൽ ശത്രുക്കളുടെ കൺമുന്നിലതാ പകരം കിടക്കാൻ ധൈര്യം കാണിച്ചത് ചെറുപ്പക്കാരനായ അലി റളിയല്ലാഹു തആല അൻഹുവായിരുന്നു. ഇങ്ങനെ ഒട്ടേറെ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മുഅ്തത്തി യുദ്ധത്തിൽ കൊടി വഹിക്കുന്ന നേതാക്കന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി നിർണയിച്ചിരുന്നു. ഇന്നയാൾ മരണ ഷഹീദായാൽ അടുത്തയാള് കൊടി വഹിക്കണം, ആളും ഷഹീദായാൽ മറ്റേയാള് പതാക വഹിക്കണം.
എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി ഓർഡറുകൾ കൊടുത്തിരുന്നു. അങ്ങനെ യദാ സയ്ദ് റളിയല്ലാഹു തആല അൻഹു ആണല്ലോ ആദ്യം പതാക ഏന്തിക്കൊണ്ട് പോരാടുന്നത്. സയ്ദ് റളിയല്ലാഹു തആല അൻഹു ഷഹീദായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത് പതാക ഏൽപ്പിച്ചത്, ഏറ്റെടുക്കാൻ പറഞ്ഞത് ജഅഫർ റളിയല്ലാഹു തആല അൻഹു എന്ന ചെറുപ്പക്കാരനെ ആയിരുന്നു. അദ്ദേഹം അതാ ആ പതാക വഹിച്ചുകൊണ്ട് യഹബ്ബദൽ ജന്നതു വഖ്തീറാബുഹാ തയ്യിബതുൻ വബാരിദുൻ ശറാബുഹാ അർറൂമു റൂമുൻ ഖദ്ദനാദാബുഹാ അലയ്യ ഇൻലാഖൈതുഹാ ലൈറാബുഹാ. നല്ല ആവേശം തനിക്ക് കിട്ടുന്ന നിലക്ക് പതാകയുമേന്തിക്കൊണ്ട് ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനായ ജഅഫർ റളിയല്ലാഹു അൻഹു. പ്രിയമുള്ളവരെ, എന്തിനാണ് നമ്മൾ ഈ ചരിത്രമൊക്കെ പഠിക്കുന്നത്? നല്ല ചോരത്തിളപ്പുള്ള നല്ല യൗവനം തോന്നിവാസത്തിന് വിനിയോഗിക്കാനുള്ളതല്ല, നല്ല ആരോഗ്യമുള്ള കാലഘട്ടം ദീനിന് വേണ്ടി ചെലവഴിക്കാനുള്ളതാണ്, ദീനിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അവനവനാൽ ആകുന്നത് ചെയ്യാനുള്ളതാണ്. ചെറുപ്പക്കാരനായ സയ്ദ് റളിയല്ലാഹു അൻഹു അതാ കൺമുമ്പിൽ മരണം കാണുന്ന നേരത്തും മഹാനവറുകളതാ മനസ്സിനെ ആശ്വസിപ്പിക്കുകയാണ്, സ്വർഗം കാണുന്നല്ലോ, എത്ര നല്ല മനോഹരമായ സ്വർഗം, എത്ര നല്ല ആഹാരമുള്ള സ്വർഗം, നല്ല തണുത്ത ശീതള പാനീയമുള്ള സ്വർഗം. റോമക്കാരെ, നിങ്ങൾക്കുള്ള ശിക്ഷ ഇതാ അടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, കണ്ടുമുട്ടിയാൽ വെട്ടിക്കളയും ഞാൻ എന്നിങ്ങനെ തന്റെ മനസ്സിന് നല്ല ധൈര്യം കൊടുത്ത് ഇവിടെ പരാജയപ്പെട്ടാലും അതേ ഞാൻ മരിച്ചു വീണാലും കിട്ടാനുള്ള സ്വർഗത്തെക്കുറിച്ച് മനസ്സിനോട് വല്ലാതെ ആവേശം നൽകി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അതേ സഅഫർ റളിയല്ലാഹു തആല അൻഹു പടക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ശത്രുക്കളതാ മഹാനവറുകൾ കൊടിയേന്തിയിട്ടുള്ള പതാക ഏന്തിയിട്ടുള്ള വലത്തെ കൈ ആദ്യം തന്നെ വെട്ടി അങ്ങ് വീഴ്ത്തി. ആ വലത്തെ കയ്യങ്ങ് മുറിഞ്ഞപ്പോൾ ചെറുപ്പക്കാരെ, നമുക്കുള്ള പാഠം എന്താണ്? യുദ്ധരംഗം വിട്ടോടുന്നില്ല. ജഅഫർ റളിയല്ലാഹു തആല അൻഹു പരിക്കേറ്റ് വലത് കൈ മുറിഞ്ഞപ്പോൾ പതാക ഇടത് കൈയിലേക്ക് മാറ്റിപ്പിടിക്കുന്നു. ഇടത് കൈയും ശത്രുക്കൾ വെട്ടി വീഴ്ത്തുകയാണ്. ആ രണ്ട് മുറിയൻ കൈയുമായി കൊണ്ട് അതേ ആ പതാക യഥാ ജഅഫർ റളിയല്ലാഹു തആല അൻഹു നെഞ്ചോട് ചേർത്ത് പിടിച്ച് പൊരുതി ഷഹീദാകുന്നു. അദ്ദേഹം മരണപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ ജനാസ കിടക്കുന്ന കിടപ്പ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ജഅഫർ റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ജനാസ ഞങ്ങൾ കണ്ടു. എന്താ കണ്ട നേരത്തുള്ള സ്ഥിതി? നമ്മൾ മനസ്സിലാക്കണം, ദീനിന് വേണ്ടി ഒരു കൂക്കുവിളി കൊള്ളാൻ നമ്മൾ തയ്യാറല്ല. ഒരു പരിഹാസം കേട്ടാൽ മാളത്തിൽ ഒളിക്കുകയാണ്, ആരെങ്കിലും ഒന്ന് മുഖം കറുപ്പിച്ചാൽ നമ്മൾ രംഗത്ത് നിന്ന് പിന്മാറുകയാണ്, ആരെങ്കിലും ഒന്ന് ദേഷ്യപ്പെട്ടാൽ ഈ ദൈവത്തിന്റെ മേഖല വേണ്ടെന്ന് പറഞ്ഞ് പിന്മാറുകയാണ്, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോഴേക്ക് ദീനിന്റെ പാതയിൽ നിന്ന് വിട്ടുപോവുകയാണ് പലരും, പ്രവർത്തന രംഗത്തേക്ക് തയ്യാറില്ല. ആർക്ക് വേണ്ടിയാ സഹോദര പ്രവർത്തിക്കേണ്ടത്? ആരും കാണാനല്ല, ആരും സ്വീകരിക്കാനല്ല, ആരും പ്രോത്സാഹിപ്പിക്കാനല്ല, ആരെയും സന്തോഷിപ്പിക്കാനുമല്ല, ആരുടെ അടുക്കലും വലിയ ആളാവാനുമല്ല. നിങ്ങൾ നോക്കൂ, മഹാനായ ജഅഫർ റളിയല്ലാഹു തആല അൻഹു പറയുന്നത് യഹബ്ബദൽ ജന്നതു വഖ്തീറാബുഹാ തയ്യിബതുൻ വബാരിദുൻ ശറാബുഹാ. സ്വർഗമാണല്ലോ കിട്ടാൻ പോകുന്നത്. അതേ അങ്ങനെ മനസ്സിന് ധൈര്യം കൊടുത്ത് പടപൊരുതിയ മഹാനായ ജഅഫർ റളിയല്ലാഹു തആല അൻഹു വീണുകിടക്കുന്ന രംഗം, അതേ വഫാത്തായി ഷഹീദായി കിടക്കുന്ന രംഗം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് ഫൈദാ ഹുവ ഖദുലുരിബ ബിൽ അംവതിസ്ഈന ദർബ. മഹാനവറുകളുടെ ശരീരത്തിൽ നോക്കുമ്പോൾ 90-ലേറെ മുറിവുകളുണ്ട്, 90-ലേറെ മുറിവുകളുണ്ട്. മാബൈന ദർബത്തിൻ ബി സൈഫിൻ, അതിൽ വാളുകൊണ്ട് വെട്ടേറ്റ മുറിവുണ്ട്. വതഅനത്തിൻ ബി റുംഹിൻ, കുന്തം കൊണ്ട് കുത്തുകൊണ്ട മുറിവുകളുണ്ട്. അതേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, മിനൽ മുഅ്മിനീന റിജാലുൻ സദഖു മാ അഹദുല്ലാഹി അലൈ മിൻഹും മൻ ഖദാ നഹബഹു വമിൻഹും മൻ യൻതളിറു വമാ ബദ്ദലൂ തബ്ദീലാ.
സത്യവിശ്വാസികളിൽ നല്ല ആൺകുട്ടികളുണ്ട്. അള്ളാഹുവോടവർ പടച്ചവനെ നിന്റെ ദീനിനു വേണ്ടി ഞാൻ പൊരുതും എന്ന് പറഞ്ഞാൽ അത് ഭംഗിവാക്കാവില്ല, അതങ്ങ് നിറവേറ്റുന്ന മഹാന്മാരുണ്ട്, അതിന് സമയം പാർത്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് എന്നൊക്കെ മഹാന്മാരായ സ്വഹേബത്തിനെ കുറിച്ച് അള്ളാഹു റബ്ബുൽ ആലമീൻ പുകഴ്ത്തുന്നു. ഈ ചരിത്രങ്ങളൊക്കെ പ്രിയപ്പെട്ടവരെ നമുക്കിന്ന് വാളുകൊണ്ട് വെട്ടുകൊള്ളേണ്ടതില്ല, കുന്തം കൊണ്ട് കുത്തുകൊള്ളേണ്ടതില്ല, വെടിയേൽക്കേണ്ടതില്ല. സ്വച്ഛമായ അന്തരീക്ഷത്തിൽ പടച്ച റബ്ബിലേക്കുള്ള ക്ഷണത്തിനുള്ള സർവ സംവിധാനങ്ങളും നമ്മുടെ മുമ്പിൽ ഒത്തിണങ്ങിയിട്ട് ഈ ദീനൊന്ന് പറയൂ, ഈ ദീനൊന്ന് പഠിക്കൂ, ഈ ദീനൊന്ന് പ്രചരിപ്പിക്കൂ, ഇതിന്റെ സഹായികളാകൂ, ഇതിന്റെ സഹകാരികളാകൂ എന്ന് പറയപ്പെടുമ്പോൾ എനിക്ക് ബിസിയാണ്, എനിക്ക് തിരക്കാണ്, ഇപ്പൊ നല്ല പ്രായം, ഈ ആരോഗ്യമുള്ള കാലഘട്ടം നിങ്ങളുടെ വാഴ്ത കേൾക്കാനുള്ളതല്ല, വാഴ്ത പറയാനുള്ളതല്ല, നാല് കാശ് സമ്പാദിക്കാനുള്ള സമയമാണ് എന്നൊക്കെ പറഞ്ഞ് അതേ പ്രവർത്തനത്തിന്റെ രംഗത്ത് നിന്ന് പിന്മാറിക്കൊണ്ട് നെട്ടോട്ടമോടുന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കുക. ഏത് സ്വർഗമാ പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? 90 മുറിവുകൾ പറ്റിയിട്ട് സ്വർഗത്തിലേക്ക് ഉയർന്ന മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു പോയ സ്വർഗമാണോ? ആലോചിച്ചു നോക്കൂ, ദീനിനു വേണ്ടി ഒന്നും കൊള്ളാൻ തയ്യാറില്ല, ഒന്നും ചെയ്യാൻ തയ്യാറില്ല. അതെ, മക്കൾ ഇസ്ലാമികമായ പ്രവർത്തനത്തിനൊരുങ്ങുമ്പോൾ ബാപ്പ തടയുകയാണ്, ഉമ്മ തടയുകയാണ്, മോനെ അതിന് പോകണ്ട, കുഴപ്പത്തിന് പോകണ്ട, പ്രശ്നത്തിന് പോകണ്ട, എല്ലാവർക്കിടയിലും നല്ല സ്ഥാനമുള്ള കുടുംബവും തറവാടുമാണ് നമ്മുടേത്, നീ ആ പേരുകളെയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തു നിന്ന് മക്കളെ പിൻവലിക്കുന്നവരില്ലേ? അതേ, വലിയ ആഭിജാത്യം പറഞ്ഞുകൊണ്ട് ഞാൻ വലിയ നേതാവാണെന്ന് പറഞ്ഞുകൊണ്ട് വൈറ്റ് കോളർ ചമയുന്ന ആളുകളില്ലേ? അവരെ പ്രവർത്തനത്തിന് കിട്ടൂല, അവര് പ്രവർത്തന രംഗത്തുള്ളവരെ മരടിപ്പിക്കുകയാണ്. ഈ രൂപത്തിലൊക്കെ സഹോദരന്മാരെ, ദീനിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ സഹിക്കാൻ നമ്മൾ ഇന്ന് തയ്യാറായിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരായ മഹാന്മാര് അതേ അവര് സഹിച്ച ത്യാഗങ്ങളായി പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ, യൗവന കാലഘട്ടത്തിൽ നല്ല സ്വഭാവങ്ങൾ നല്ലവരിൽ നിലനിൽക്കാൻ ഏറ്റവും പരമപ്രധാനമായ കുറെ മാർഗങ്ങൾ ഉണ്ട്. അത് സ്വീകരിച്ചാൽ ആ പ്രായം ഒരിക്കലും തെറ്റിലേക്ക് പോകില്ല. ഒന്നാമത്തൊരു, ദീനിനെ കുറിച്ച് നല്ല അറിവ് നേടലാണ്. ആ ദീനിനെ കുറിച്ചുള്ള അറിവ് തനിക്കുണ്ടാകണം, അത് പ്രവൃത്തിയിൽ കൊണ്ടുവരണം. കുറെ കേട്ടു, കുറെ പഠിച്ചു, കുറെ മനസ്സിലാക്കി, കുറെ വായിച്ചു. പക്ഷേ ചെറുപ്പക്കാരെ, നമ്മുടെ പ്രവൃത്തിയിൽ അതില്ലെങ്കിൽ അതുകൊണ്ട് എന്താ കാര്യം? അതുകൊണ്ട് കേൾക്കുകയും അറിയുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ട് അതനുസരിച്ചുള്ള ജീവിതം ഉണ്ടാവുക. അതുപോലെ പരമപ്രധാനമാണ് യുവത്വം പഴക്കാതിരിക്കാനുള്ള പരമപ്രധാനമായ മറ്റൊരു കാര്യം, കൂട്ടുകെട്ട് നന്നാക്കലാണ്. മോശപ്പെട്ടവരുടെ കൂടെ കൂടാതിരിക്കുക. മോശപ്പെട്ടവരുടെ കൂടെ അവരെത്ര വലിയവരാണെങ്കിലും കൂടണ്ട. ഖുർആൻ പറഞ്ഞില്ലേ, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വല്ലശി യുരീദൂന വജ്ഹഹു വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തി ദുനിയാ വലാ തുതിർ മൻ അഗ്ഫൽനാ ഖൽബഹു വൻ ദിക്രിന വത്തബ ഹവാഹു വകാന അംറുഹു ഫുർതാ. അതേ, പടച്ച റബ്ബിനെ ആരാധിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന, അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന ആളുകളുടെ കൂടെ നിന്റെ മനസ്സിനെ നീ സബൂറാക്കി നിർത്തിക്കോ. നിന്റെ മനസ്സ് അവരുടെ കൂടെ തന്നെ നീ നിന്റെ മനസ്സിനെ ഒടക്കി നിർത്തിക്കോ. പടച്ച റബ്ബിനെ പേടിക്കുന്നവരുടെ കൂടെ നിന്റെ മനസ്സിനെ അടക്കി നിർത്തിക്കോ. ഒരിക്കലും അവരെ നീ അവരിൽ നിന്ന് വഴിമാറിപ്പോകല്ല. അപ്പുറത്ത് പണങ്ങളുണ്ടാകും, സൗകര്യങ്ങളുണ്ടാകും, സമ്പന്നതയുടെ എല്ലാ പളവളപ്പുകളും ഉണ്ടാകും. പക്ഷേ അവരിൽ സത്യവിശ്വാസമില്ലെങ്കിൽ, സദാചാരങ്ങളില്ലെങ്കിൽ, ശരിയായ രൂപത്തിലുള്ള ഈമാനികമായ ബോധമില്ലെങ്കിൽ, ഈ ആളുകളെ വിട്ടിട്ട്, ഇവരെ വിട്ടിട്ട് തുരീദു സീനത്തൽ ഹയാത്തി ദുനിയാ, ഐഹിക ജീവിതത്തിന്റെ പളവളപ്പ് ഉദ്ദേശിച്ച് അവരുടെ കൂടെ പോകണ്ട. പടച്ച റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോയവരുടെ കൂടെ നിൽക്കണ്ട. അവരെ നീ അനുസരിച്ച് പോകണ്ട. തെമ്മാടിത്തം പ്രവർത്തിക്കുന്നവന്റെ കൂടെ കൂടണ്ട. നല്ലവരുടെ കൂടെ തന്നെ നിന്റെ മനസ്സിനെ ഉടക്കി നിർത്തിക്കൊള്ളണം എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് എന്തിനാണ്? നല്ലതുമായി ചേരുമ്പോഴേ നമ്മളിൽ നന്മകൾ ഉണ്ടാകൂ.
നമ്മളിൽ നല്ലത് ഉണ്ടാകണമെങ്കിൽ നല്ലതുമായി ചേരണം, അതല്ലെങ്കിൽ നമ്മെ അത് ദുഷിപ്പിച്ചു കളയും. അതുപോലെ തന്നെ ദിക്റുകൾ ദിവസവും ആശയങ്ങളോർത്ത് പതിവാക്കി ചൊല്ലിക്കൊണ്ടിരിക്കണം. നിത്യജീവിതത്തിൽ ദിക്റുകളാണ് നമുക്ക് വലിയ ഒരായുധം. തിന്മയിലേക്ക് സാഹചര്യമുണ്ടാകുമ്പോൾ നിത്യജീവിതത്തിലെ ദിക്റുകൾ, രാവിലെ മുതൽ വൈകുന്നേരം വരെയും നമുക്ക് ചൊല്ലാനുള്ള ദിക്റുകൾ, അർത്ഥവും ആശയവും ഗ്രഹിച്ചുകൊണ്ട് പതിവാക്കൽ. നമ്മുടെ കാലഘട്ടം, നമ്മുടേതായ പ്രായം അത് അല്ലാഹുവിന് പൊരുത്തമുള്ളതിലേക്ക് നിലനിർത്താൻ ഏറ്റവും പര്യാപ്തമാണ്. തിന്മയിൽ നിന്ന് അകലാൻ ദിക്റുകളിലൂടെ നമുക്ക് കരുത്ത് കിട്ടുന്നു. മരണം എന്റെ തൊട്ടു പിറകിലുണ്ട്, എത്ര ഞാൻ ജീവിക്കും എന്ന് എനിക്കറിഞ്ഞുകൂടാ, തൊട്ടു പിറകിൽ തന്നെ മരണമുണ്ട് എന്ന ബോധമാണ് നമ്മെ ഏറ്റവും ഈ പ്രായത്തിൽ ഏറ്റവും നന്നാക്കാൻ നമുക്ക് പ്രേരണയാകുന്ന മറ്റൊരു കാര്യം. നല്ലതിൽ മാത്രം സമയം വിനിയോഗിക്കലാണ് മറ്റൊരു കാര്യം പ്രധാനമായത്. ഈ നിലക്കെല്ലാം ഏറ്റവും വളവളപ്പുള്ള, ഏറ്റവും പച്ചപ്പുള്ള ഈ യുവത്വ കാലഘട്ടം മനുഷ്യൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് അവൻ തെറ്റ് ചെയ്യുന്നില്ല. ആ സമയക്കാർക്ക് മാത്രമല്ല എന്തേ ഇങ്ങനെ തണൽ കൊടുക്കാൻ കാരണം. എന്തും ചെയ്യാൻ അവനല്ലേ ആവേശമുള്ളത്, എന്തും ചെയ്യാൻ അവനല്ലേ താല്പര്യം തോന്നുന്നത്. അങ്ങനെയൊക്കെ താല്പര്യങ്ങളുള്ള, ആരോഗ്യമുള്ള, പണമുള്ള, സൗകര്യമുള്ള, സമയമുള്ള ആ ഘട്ടത്തിലും റബ്ബേ നീ എന്നെ കാണുന്നല്ലോ, എന്നെ നിയന്ത്രിക്കാൻ എന്റെ മാതാപിതാക്കളെ കാളപ്പുറം, അയൽക്കാരെ കാളപ്പുറം, ജ്യേഷ്ഠാനുജന്മാരെ കാളപ്പുറം, പെങ്ങന്മാരെ കാളപ്പുറം, ആങ്ങളമാരെ കാളപ്പുറം, അയൽക്കാരെ കാളപ്പുറം, ബന്ധുമിത്രാദികളെ കാളപ്പുറം, നാട്ടുകാരെ കാളപ്പുറം. റബ്ബേ നീയാണല്ലോ എന്നെ നോക്കുന്നത്, നീയല്ലേ എന്നെ കാണുന്നത്, നീയല്ലേ എന്നെ അറിയുന്നത്. ആ ബോധത്തോടെ ഏറ്റവും നല്ല യുവ കാലഘട്ടം ചെലവഴിച്ചവർക്ക് അല്ലാഹു അതാ ഒരാളുടെയും തണലില്ലാത്ത ദിവസത്തിൽ പടച്ച റബ്ബ് പ്രത്യേകം അവർക്ക് തണൽ നൽകുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ വിഭാഗമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തണൽ കിട്ടുന്ന മൂന്നാമത്തെ വിഭാഗം, അതേ നമ്മുടെ നിത്യജീവിതത്തിൽ നാം ശ്രദ്ധ വച്ചാൽ നമുക്കതിന് അർഹരായി തീരാൻ പ്രിയപ്പെട്ടവരെ. അവിടുന്ന് പറയുന്നു, വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, പള്ളികളുമായി കൊണ്ട് ഹൃദയം ഇങ്ങനെ ബന്ധിക്കപ്പെട്ട മനുഷ്യൻ, പള്ളികളുമായി കൊണ്ട് ഹൃദയം ഇങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അവന്റെ കൽബപ്പോഴും പള്ളിയിലാണ്, അവന്റെ മനസ്സെപ്പോഴും പള്ളിയെക്കുറിച്ചുള്ള ചിന്തയിലാണ്. കാരണം അവന്റെ മനസ്സ് ഉടക്കി നിൽക്കുന്നത് ഏറ്റവും ഈ ഭൂമിയിലെ നല്ല സ്ഥലവുമായി കൊണ്ടാണ്. അല്ലാഹുവിന്റെ ഭൂമിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഖൈറുൽ ബിഖാഴിയൽ മസാജിദ്, പടച്ച റബ്ബിന്റെ ഭൂമിയിൽ ഏറ്റവും നല്ല ഭൂപ്രദേശങ്ങൾ ഏതാണ്? അൽ മസാജിദു, പള്ളികളാണ്, മസ്ജിദുകളാണ് ഭൂമിയിലെ ഏറ്റവും നല്ല സ്ഥലങ്ങൾ. വശറുൽ ബിഖാഴ്, അതേ അതിന്റെ മറുവശം പറയുന്നു, ഈ ഭൂമിയിലെ ഏറ്റവും മോശപ്പെട്ട മേഖലകൾ ഏതാണ്, ഏറ്റവും മോശപ്പെട്ട സ്ഥലങ്ങൾ ഏതാണ്? അല്ലസ്വാഖ്, മാർക്കറ്റുകളാണ്. നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം. നമുക്കെന്ന് നേരെ മറിച്ച സമയം കിട്ടിയ മാർക്കറ്റിലേക്കാണ്, നേരം പോകാൻ മാർക്കറ്റിലേക്കാണ്, എന്തിനും മാർക്കറ്റിൽ സമയം കാണുകയാണ്. അതേ നമ്മുടെ സമയങ്ങൾ, സന്ദർഭങ്ങൾ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നത്. ഒഴിവ് കിട്ടിയാൽ ക്ലബിൽ പോകണം, അതുപോലെ തന്നെ തിയേറ്ററിൽ പോകണം, അതുപോലെ തന്നെ വിനോദ കേന്ദ്രങ്ങളിൽ പോകണം. അതിൽ അനുവദിക്കപ്പെട്ടതും അല്ലാത്തതുമായ ഒട്ടേറെ കാര്യങ്ങളുടെ പിന്നാലെ അതിൽ തന്നെ മനസ്സ് കേന്ദ്രീകരിച്ച് വിനോദിക്കാൻ വേണ്ടി മാത്രം സമയം കണ്ടെത്തിയിട്ട് അവന്റെ ഏറ്റവും വലിയ ബാധ്യതയായ മസ്ജിദുകളുമായുള്ള ബന്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലല്ലേ നമ്മൾ ഇന്ന് ജീവിക്കുന്നത്? അതേ അവസരത്തിൽ നിരന്തരം ബാങ്ക് വിളി കൊണ്ട് അനുഗ്രഹീതമാകുന്ന അല്ലാഹുവിന്റെ പള്ളികൾ, അഞ്ചു നേരവും അവിടെ നിന്ന് നന്മയിലേക്കുള്ള വിളി പറയുന്ന സ്ഥലമാണ്, മലായിക്കത്തുകളുടെ നിറയെ സാന്നിധ്യമുണ്ടാകുന്ന സ്ഥലമാണ്. ഐഹിക വിഷമങ്ങളുടെ എല്ലാ പാണ്ഡങ്ങളും ഇറക്കി വെച്ച് മനുഷ്യനതാ പടച്ചവന്റെ മുമ്പിൽ ഒന്ന് മനസ്സ് ഫ്രീയാക്കുന്ന നേരമാണ്, അതിനുള്ള സൗകര്യമുള്ള സ്ഥലമാണ്. വിശ്വാസികളായ ആളുകൾ സംഗമിക്കുന്ന, സമ്മേളിക്കുന്ന പ്രത്യേകമായ സ്ഥലങ്ങളാണ്. പ്രകാശമാണ് പള്ളികൾ പൊഴിക്കുന്നത്, പ്രകാശമാണ് പള്ളികളിൽ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിന് വേണ്ടി, ജമാഅത്തിന് വേണ്ടി നബി സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ പോലും ഈ പ്രകാശത്തെ ചോദിച്ചുകൊണ്ടാ പുറത്തു പോയത്. ഇതെന്ന് നമുക്കറിയാമോ എത്രയാളിത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നുണ്ട്? പ്രകാശത്തിന്റെ കേന്ദ്രമായ പള്ളിയിലേക്ക് പോകുമ്പോൾ മനുഷ്യരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഒരിക്കൽ രാത്രിയിലെ നിസ്കാരവും കഴിഞ്ഞിട്ട് അതേ ബിലാൽ റളിയല്ലാഹുവിന് ഫജറും ബാങ്ക് വിളിച്ചപ്പോൾ പള്ളിയിലേക്ക് പുറപ്പെടുന്ന നേരത്ത് അവിടെ നിന്ന് അപ്പോഴും ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറാ വഫീ ലിസാനി നൂറാ വജഅൽ ഫീ സംഇ നൂറാ വജഅൽ ഫീ ബസരി നൂറാ വജഅൽ മിൻ ഖൽഫി നൂറാ വമിൻ അമാമി നൂറാ വജഅൽ മിൻ ഫൗഖി നൂറാ വമിൻ തഹ്തി നൂറാ അല്ലാഹുമ്മ അഅ്തിനി നൂറാ. ആവർത്തിച്ച് നബി തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ എന്റെ ഹൃദയത്തിൽ നീ പ്രകാശം ചൊരിയണേ, എന്റെ നാവിൽ പ്രകാശം ചൊരിയണേ, എന്റെ കാതുകളിൽ പ്രകാശം ചൊരിയണേ, എന്റെ കണ്ണിൽ പ്രകാശം ചൊരിയണേ, എന്റെ പിന്നിലും എന്റെ മുൻഭാഗത്തും എന്റെ മുകളിൽ നിന്നും എന്റെ താഴെനിന്നും പ്രകാശം ചൊരിയണേ, എല്ലാർത്ഥത്തിലും പ്രകാശം എനിക്ക് തന്ന് അനുഗ്രഹിച്ചാലുമെന്ന് നബി തങ്ങൾ ദുആ ചെയ്യുന്നു. പ്രകാശത്തിന്റെ കേന്ദ്രം, പ്രകാശത്തിന്റെ ആ വിളക്ക് മാടത്തിലേക്ക് പള്ളികളിലേക്ക് പോകുമ്പോൾ പോലും അത് ചോദിക്കുകയാണ്. പള്ളിയുമായിട്ടുള്ള ബന്ധം, പള്ളിയിലേക്ക് എപ്പോഴും പോകണം, പള്ളിയിൽ നിന്ന് പോന്നാലും പള്ളിയുമായിട്ടുള്ള ബന്ധം, എപ്പോഴും പള്ളിയിൽ തന്നെ സ്ഥിരതാമസമാക്കിയെന്നോ അവിടെ തന്നെ ഇഴ്ത്തിക്കാഫിരുന്നു ജോലിക്ക് പോയില്ല എന്നൊന്നുമല്ല ഈ പറയുന്നത്. അതേ പള്ളിയിലിരിക്കുമ്പോഴും പുറത്താണെങ്കിലും അവന്റെ മനസ്സിൽ പള്ളിയുണ്ട്. അകത്താണെങ്കിലും പുറത്താണെങ്കിലും അവന്റെ കൽബിൽ മസ്ജിദുണ്ട്. പള്ളിയിൽ നിന്ന് പുറത്തു വന്നാലും ഒരു നേരത്തെ നിസ്കാരം കഴിഞ്ഞാലും അടുത്ത നേരമാകുമ്പോൾ എപ്പോഴാണെന്നവൻ മനസ്സുകൊണ്ടവൻ കാത്തിരിക്കുന്നുണ്ട്. അവൻ ജോലിസ്ഥലത്താണെങ്കിലും എവിടെയാണെങ്കിലും ഒരു നിസ്കാരം കഴിഞ്ഞാൽ അടുത്ത നിസ്കാരത്തിന് എവിടെ എത്താൻ എനിക്ക് സാധിക്കുമെന്ന് ചിന്തിക്കുന്നുണ്ട്. പള്ളി അവൻ്റെ മനസ്സിലുണ്ട്. ആ പള്ളിയിലേക്ക് സമയത്തിന് എത്തണം എന്ന ബോധമുണ്ട്. ആ പള്ളിയെ പരിപാലിക്കണം എന്ന ബോധമുണ്ട്. അത് വൃത്തിയായി നിലനിൽക്കണം എന്ന ബോധമുണ്ട്. അവിടെ ആളുകൾ അധികരിച്ച് വരണം എന്ന ബോധമുണ്ട്. അവിടെ ദിക്റും ദുആയും കൊണ്ട് സജീവമാകണം എന്ന ബോധമുണ്ട്. ഇങ്ങനെ എല്ലാ സമയത്തും ആരുടെ മനസ്സ് പള്ളിയുമായി കണക്ട് ചെയ്യപ്പെട്ടുവോ, ആരുടെ കൽബ് പള്ളിയുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ, അവർക്ക് അള്ളാഹുവിന്റെ പ്രത്യേക തണൽ നാളെ മഹ്ശറിലുണ്ട്. പള്ളിയിലേക്ക് കയറുമ്പോൾ പോലും വിശ്വാസി ചോദിക്കുന്നത് അല്ലാഹുമ്മ ഗഫിർ ലീ ദുനൂബീ വഫ്തഹ് ലീ അബ്വാബ റഹ്മതിക, അല്ലാഹുവേ എന്റെ പാപങ്ങൾ എനിക്ക് പുറത്തു തന്നാലും നിന്റെ അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ എനിക്ക് വേണ്ടി തുറന്നാലും. ഇങ്ങനെ എല്ലാം അവനെ ഏറ്റവും വലിയ കാരുണ്യത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളായതുമായി ബന്ധപ്പെട്ടത് മുഴുവനും പള്ളിയുമായി ബന്ധപ്പെട്ടത് എന്തും അനുഗ്രഹമാണ്. അതേ പള്ളിയിലേക്ക് പോക്ക് വരവിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പുണ്യം പറഞ്ഞത് എത്രയാണ്. മൻ ഗദാ ഇലൽ മസ്ജിദി വറാഹ അദല്ലാഹു ലഹു നുസുലഹു മിനൽ ജന്ന കുല്ലമാ ഗദാ ഔറാഹ, ആരെങ്കിലും പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒക്കെ അതാ സ്ഥിരമായി അവൻ പള്ളിയിലേക്ക് പോകുന്നു, ജമാഅത്തവൻ മുടക്കുന്നില്ല. എങ്കിലങ്ങനെ യാത്ര പോകുന്ന ആളുകൾക്ക്, പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക്, പോയി വരുന്ന ആളുകൾക്ക് അല്ലാഹു ആ മനുഷ്യന് തയ്യാറാക്കി കഴിഞ്ഞു. നുസുലഹു മിനൽ ജന്ന, സ്വർഗത്തിൽ അവന് വിരുന്ന് സൽക്കാരം ഓരോ പോക്ക് വരവനും റബ്ബൊരുക്കി വെക്കുന്നുണ്ട്. കുല്ലമാവത ഓരോ പോക്ക് വരവിന്റെ നേരത്തും പടച്ചറബ്ബവന് വേണ്ടി സ്വർഗത്തിൽ പ്രത്യേകം സൽക്കാരം ഒരുക്കി വെക്കുന്നുണ്ട്. അത്രത്തോളം ഭാഗ്യമാണ് പള്ളിയുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക്. പള്ളിയുമായിട്ടുള്ള ബന്ധം, അത് മനുഷ്യന്റെ മനസ്സിൽ ഇതൊക്കെ വേണം, അപ്പോഴേ പള്ളിയെ സ്നേഹിക്കാൻ കഴിയൂ.
അപ്പോഴേ മസ്ജിദുമായിട്ടുള്ള ബന്ധം നിലനിൽക്കുകയുള്ളൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അവിടുത്തെ ഭാര്യമാരുടെ വീടുകളൊക്കെയും പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, പള്ളിയുടെ കൂടെ തന്നെയാണ്, പള്ളിയുടെ അടുത്ത് തന്നെയാണ് താമസം. അതേ സുബഹി നിസ്കാരം കഴിഞ്ഞാലും അല്ലാഹുവിന്റെ റസൂല് പെട്ടെന്ന് വലിയ തിരക്കൊന്നുമില്ലെങ്കിൽ എഴുന്നേറ്റ് പോരുന്നില്ല. നബി തങ്ങളുടെ പതിവായിരുന്നു അവിടുന്ന് ഫജർ നിസ്കാരം കഴിഞ്ഞാൽ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ അവിടുന്ന് സൂര്യൻ നന്നായി ഉദിച്ചുയരുവോളം അവിടെ തന്നെ ഇരിക്കുന്നു, ദിക്റുകളിൽ മുഴുകുന്നു, ദുആകളിൽ മുഴുകുന്നു. ഏറ്റവും വലിയ പുണ്യമുള്ള കാര്യമാണത്. അതേ പള്ളിയെ സ്നേഹിക്കുമ്പോൾ മസ്ജിദിൽ നിന്ന് പോരാൻ തോന്നുന്നില്ല. നിർബന്ധമായ കാര്യങ്ങൾക്ക്, ആവശ്യമായ കാര്യങ്ങൾ കഴിയുമ്പോ അതേ പള്ളിയോട് തന്നെ മനസ്സ് പിന്നെയും പിന്നെയും ആഗ്രഹിക്കുന്നു. ഇതൊക്കെ നമ്മളിൽ വളർത്തിയെടുക്കാൻ കഴിയാവുന്ന കാര്യങ്ങളാ പ്രിയപ്പെട്ടവര്. എല്ലാം ഒഴിവാക്കി പള്ളിയിൽ ഇരിക്കണം എന്നല്ല പറയുന്നത്, കിട്ടുന്ന സന്ദർഭങ്ങൾ വേറെ എവിടെങ്കിലും ചെലവഴിക്കുന്നതിന് ബദൽ പകരം പള്ളിയുമായിട്ട് ബന്ധപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാ, പ്രയാസം വന്ന അവശനായപ്പോൾ പോലും പള്ളിയിലേക്ക് പുറപ്പെടാനല്ലേ ശ്രമിക്കുന്നത്. അതേ ബോധരഹിതനായി വീഴുന്നു നബി തങ്ങൾ. വളരെ അവശനായ കാലത്ത് പോലും ജമാഅത്തിന്റെ നേരമാകുമ്പോൾ നിസ്കാരം കഴിഞ്ഞോ സഹാബിമാരെ, മദീനത്തെ പള്ളിയുടെ ഓരത്ത് താമസിക്കുന്ന നേതാവിന് ഓർമ്മ വരുമ്പോൾ മുഴുവനും ജമാഅത്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത്, ജമാഅത്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പഠിപ്പിച്ചിരുന്ന യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതും പതിവാക്കേണ്ടതും എന്താണ്? ഹൃദയം പള്ളിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും. ആ മാറ്റങ്ങൾ പ്രിയപ്പെട്ടവരെ എന്നിലും നിങ്ങളിലും കാണണം. ഇത് നമ്മൾ വലിയ ശ്രമത്തോടുകൂടെ കൊണ്ട് നടക്കണം. ഒന്നാമത്തെ മാറ്റം എന്താണ്? ജമാഅത്ത് നിസ്കാരത്തിൽ വളരെ കണിശതയുണ്ടാകും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ സമിഅ നിദാ ഫലം യഅതിഹി ഫലാ സ്വലാത്ത ലഹു ഇല്ലാ മിൻ ഉദ്രിൻ. ആരെങ്കിലും ബാങ്ക് വിളി കേട്ടിട്ട് അവൻ പള്ളിയിലേക്ക് പോയിട്ടില്ലെങ്കിൽ അവന് നിസ്കാരമില്ല. വല്ല അനിവാര്യ കാരണങ്ങളും ഉണ്ടായാലൊഴികെ, അനിവാര്യ കാരണങ്ങൾ അത് അള്ളാഹുവിന്റെ മുമ്പിൽ പറഞ്ഞു നിൽക്കാവുന്ന കാരണങ്ങളാണെങ്കിൽ പോകേണ്ടതില്ല, അതല്ലെങ്കിൽ പോകണം, പോയേ പറ്റൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പുരുഷന്മാർക്കത് നിർബന്ധമാണ്, നിർബന്ധമാണ് പുരുഷന്മാർക്കത്. സ്ത്രീകൾ പോയാൽ അവർക്കും പുണ്യമുണ്ട്, സംശയിക്കേണ്ടതില്ല. ഇനി നോക്കൂ, നിങ്ങൾ സഹാബിമാരും താബിഈങ്ങളും ഒക്കെ ഇതിലെത്ര ശ്രദ്ധിച്ചവരാണ്. അതേ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സഹാബിയാണ്, വലഖദ് റഅയ്തുനാ വമാ യതഖല്ലഫു അൻഹാ ഇല്ലാ منافق معلوم النفاق ولقد كان الرجل يؤتى به يهادى بين الرجلين حتى يقام في الصف رواه مسلم. അതേ അദ്ദേഹം എന്താണ് പറയുന്നത്? ഞങ്ങളുടെ പതിവ് എന്താണ്? സഹാബിമാര് പറയുന്നു, ഞങ്ങളതാ ഒരൊറ്റ വക്കിരിയും പള്ളിയിൽ പോകാതിരിക്കില്ല. പള്ളിയിൽ പോകാതെ ഞങ്ങളുടെ കാലത്ത് പിന്തി നിൽക്കുന്നവൻ ഇല്ലാ മുനാഫിഖുൻ മഹലോമുൻ നിഫാഖ്, അറിയപ്പെട്ട മുനാഫിക്കല്ലാതെ അന്ന് പള്ളിയിലേക്ക് പോകാതെ മാറി നിൽക്കൂല. എത്രത്തോളം ഞങ്ങളുടെ കൂട്ടത്തിലതാ പ്രയാസമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർ രണ്ടാളുകളുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് വളരെയേറെ പ്രയാസപ്പെട്ടുകൊണ്ട് പോലും സഫിൽ അവർ പോയി നിൽക്കപ്പെടാറുണ്ടായിരുന്നു. എത്രത്തോളം അവര് ജമാഅത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചു. പ്രയാസമുള്ളപ്പോഴും എങ്ങനെയെങ്കിലും ഒരാളെ ഹെൽപ്പ് ഉണ്ടെങ്കിലാണ്ട് സഫ് പോയി നിൽക്കാൻ കഴിയോ എങ്കിൽ അതുപോലും അവർ ഉപയോഗപ്പെടുത്തി. അവരൊക്കെ അതിൽ കണിശക്കാരായിരുന്നു. സഈദ് ബിനുൽ മുസയ്യിബ് റഹിമഹുല്ലാ മഹാനവറുകൾ പറഞ്ഞു, നമുക്കൊന്ന് ഒരിക്കലും കഴിയാത്തൊരു അത്ഭുത മഹാനവറുകൾ പറയുന്നത്, മാ ഫാത്തതിനി അത്തക്ബീറത്തുൽ ഊലാ മുൻദു ഖംസീന സന, 50 കൊല്ലമായി ഇന്ന് വരെ ഇമാമിന്റെ ആദ്യത്തെ തക്ബീറത്തുൽ ഇഹ്റാം എനിക്ക് നഷ്ടമായിട്ടില്ല.
അമ്പത് കൊല്ലം തുടർച്ചയായിട്ട് ഇമാമിന്റെ കൂടെ ഒരൊറ്റ തക്ബീറത്തിൽ ഇഹ്റാം പോലും തുടക്കത്തിലെ ജമാഅത്തിൽ പങ്കെടുക്കാൻ ഒരു നിലക്കും അതേ പ്രയാസമില്ലാതെ ആ കാര്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിച്ച മഹാൻ സഈദ് റളിയല്ലാഹു അൻഹു അതേ മരണനേരത്ത് പോലും അവരുടെയൊക്കെ ആഗ്രഹം എന്താണ്? അബ്ദുറഹ്മാനു സുലമി റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്കതാ പള്ളിയിൽ നിസ്കാരത്തിന് വന്നതാണ് അദ്ദേഹം. നിസ്കാരം കഴിഞ്ഞിരിക്കുമ്പോൾ നിസ്കാരത്തിന് വന്നിരിക്കുകയാണ്, നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ആ പ്രതീക്ഷിച്ചിരിക്കുന്ന നേരത്ത് മഹാനവറുകൾക്ക് മരണവേദന വരുന്നു. മരണവേദന വന്നപ്പോൾ ആളുകൾ പറഞ്ഞു അദ്ദേഹത്തോട്, അതേ നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോകട്ടെ, ഇവിടത്തേക്കാൾ സൗകര്യമായി വിരിപ്പിൽ കിടക്കുന്നതായിരിക്കും, കുറച്ചുകൂടി താങ്കൾക്ക് ആശ്വാസമെന്ന് പറഞ്ഞ് കൊണ്ടുപോകാൻ ഒരുങ്ങിയപ്പോൾ മഹാനവറുകൾ അവരോട് പറയുകയാണ്, വേണ്ട വേണ്ട, ഹദ്ദസനീ ഫുലാനുൻ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു, ലായസാലുൽ അബ്ദു ഫീ സലാത്തിൻ മാ കാന ഫീ മുസല്ല യൻതദിറു സലാ, ഒരു മനുഷ്യൻ നിസ്കാരത്തെയും പ്രതീക്ഷിച്ചുകൊണ്ട് അതേ നിസ്കാര സ്ഥലത്ത് കാത്തിരിക്കുകയാണെങ്കിൽ അവൻ നിസ്കാരത്തിൽ തന്നെ നിസ്കാരത്തിന്റെ കൂലി തന്നെയാണ് നിസ്കാരം കാത്തുകൊണ്ടിരിക്കുന്നതും എന്ന് നബിതങ്ങൾ പറയുന്നത് അതേ എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഞാൻ പഠിച്ചിട്ടുണ്ട്, എനിക്കത് വിവരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിസ്കാരത്തെ കാത്തുകൊണ്ട് നിസ്കാരത്തിലായിരിക്കെ തന്നെ ഈ പള്ളിയിൽ ഞാനെന്നും പങ്കെടുക്കുന്ന ഈ പള്ളിയിൽ വെച്ച് മരണപ്പെടാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. കണ്ടോ, ജീവിതത്തിൽ എപ്പോഴും ഏത് ഘട്ടത്തിലും മസ്ജിദുമായിട്ടുള്ള ബന്ധം തുടക്കത്തിലേ അവർ പള്ളിയിലാണ്, ജമാഅത്തിൽ അവർക്ക് നിഷ്ഠയാണ്. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ സല്ലല്ലാഹി അർബഈന യൗമൻ ഫീ ജമാഅത്തിൻ യുദരികു തക്ബീറത്തൽ ഊലാ കുതിബ ലഹു ബറാഅത്തുൻ മിനന്നാരി വബറാഅത്തുൻ മിനന്നിഫാഖ്. ആരെങ്കിലും അല്ലാഹുക്ക് വേണ്ടി 40 ദിവസം ജമാഅത്തായി നിസ്കരിച്ചാൽ, 40 ദിവസം ആരെങ്കിലും അല്ലാഹുക്ക് വേണ്ടി ജമാഅത്തായി നിസ്കരിച്ചാൽ ഏത് നിലക്കവന് കഴിഞ്ഞു, യുദരികു തക്ബീറത്തൽ ഊലാ, തന്റെ മസ്ജിദിലെ ഇമാം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്ന ഒന്നാമത്തെ സമയത്ത് തന്നെ പള്ളിയിലെത്തുന്ന നിലക്ക്, അത് തന്നെ കിട്ടുന്ന നിലക്ക് 40 ദിവസം ഒരാൾക്ക് ജമാഅത്തിൽ പങ്കെടുക്കാൻ സാധിച്ചാൽ കുത്തിബ ലഹു അവന് രേഖപ്പെടുത്തപ്പെടുന്നതാണ് ബറാഅത്താൻ. രണ്ട് കാര്യങ്ങളിൽ നിന്ന് പടച്ചവൻ അവന് ഒഴിവ് കൊടുക്കും. ഏതാണ് ആ രണ്ട് കാര്യങ്ങൾ? ബറാഅത്തു മിനന്നാരി, നരകത്തിയിൽ നിന്നവൻ ഒഴിവ് കിട്ടും. രണ്ടാമത് വബറാഅത്തു മിനന്നിഫാഖ്, കാപട്യം എന്ന് പറയുന്ന മാരകമായ രോഗത്തിൽ നിന്ന് അവന് ഒഴിവ് കിട്ടുന്നതാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശ്രമിക്കുക പ്രിയപ്പെട്ടവരെ, തക്ബീറത്തുൽ ഇഹ്റാം കിട്ടി, ഇമാമിന്റെ കൂടെ തന്നെ ജമാഅത്ത് മുഴുവൻ കിട്ടാനുള്ള പരിശ്രമങ്ങൾ നാം നടത്തിക്കൊണ്ടിരിക്കുക. അതേ, മസ്ജിദുമായി സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ അത് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഇനി മസ്ജിദുമായി സ്നേഹമുള്ളവരുടെ ലക്ഷണം എന്താ? അവര് ജുമാക്കും നേരത്തെ പള്ളിയിലാണ്, വളരെ നേരത്തെ അവര് മസ്ജിദിലാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മനിഗ്തസല യൗമൽ ജുമാ, ആരെങ്കിലും ജുമാ ദിനത്തിൽ പ്രത്യേകമായി കുളിക്കുകയും ഗുസ്ലൽ ജനാബാ, ജനാബത്തുകാരൻ കുളിക്കുന്നത് പോലെ കുളിക്കുക. ജനാബത്തുകാരൻ വളരെ സൂക്ഷ്മമായി ശ്രദ്ധയോടെ, അതിന് ചില മര്യാദയൊക്കെയുണ്ട്, ആ മര്യാദ നിലനിർത്തിക്കൊണ്ട ഒരാൾ വെള്ളിയാഴ്ച അതെ ആ രൂപത്തിലുള്ള കുളി കുളിച്ച് സുമ്മറാഹ, പിന്നീട് അവൻ നേരത്തെ പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ ഫകഅന്നമാ ഖറബ ബദനതൻ, ഒരൊട്ടകത്തെ ബലിയർപ്പിച്ച പ്രതിഫലമാണ് നേരത്തെ എത്തുന്നവർക്ക്.
ഓരോ സമയങ്ങൾ അല്ല നിശ്ചയിച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ച ദിവസം അതിൽ ഒന്നാം സമയത്ത് എത്തുന്നവർക്ക് അവർ ഒട്ടകത്തെ ബലിദാനം നടത്തിയ പ്രതിഫലം, ഒമൻ റാഫിസാഅതി സാനിയ രണ്ടാമത്തെ ടൈമിൽ എത്തുന്നവർക്ക് ഫകാന്നമാ ഖറബ ബഖറ ഒരു പശുവിനെ ബലിയർപ്പിച്ച പ്രതിഫലമാണ്. ഒമൻ റാഫിസാഅതി സാലിസ മൂന്നാമത്തെ ഘട്ടത്തിൽ എത്തുന്നവൻ ഒരു നല്ല ആടിനെ ബലിയർത്തവനെ പോലെയാണ്. ഒമൻ റാഫിസാഅതി സാബിയ നാലാമത്തെ ഘട്ടത്തിൽ എത്തുന്നവൻ ഫകാന്നമാ ഖറബ ദജാജ ഒരു കോഴിയെ പടച്ചവന്റെ മാർഗത്തിൽ ദാനം ചെയ്തവനെ പോലെയാണ്. ഒമൻ റാഫിസാഅതിൽ ഖാമിസ അഞ്ചാമത്തെ ഘട്ടത്തിൽ എത്തുന്നവൻ ഫകാന്നമാ ഖറബ ബൈദതൻ ബൈദതൻ ഒരു കോഴിമുട്ട ദാനം ചെയ്തവന്റെ പ്രതിഫലമാണ്. അങ്ങനെ ഫൈദാ ഖറജൽ ഇമാം ഇമാം പുറപ്പെട്ടു വന്നാൽ നേരത്തെ പള്ളിയിലെത്തുക എന്ന പുണ്യത്തിൽ അത് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. ഓരോ വ്യക്തിയും എത്രത്തോളം നേരത്തെ വരുന്നു അത്രത്തോളം പ്രാധാന്യമാണ്. അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദാ ഖുതുബ നിർവഹിക്കുന്ന സമയമാകുമ്പോഴല്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങാറില്ല. അത് ഇമാമിന് മാത്രം ബാധകമാണ്, അത് ഇമാമിന് മാത്രം ബാധകമാണ്. അല്ലാത്തവരൊക്കെയും നേരത്തെ എത്തലാണ് ഏറ്റവും പുണ്യം. അങ്ങനെ ഫൈദാ ഖറജൽ ഇമാം ഇമാം അങ്ങ് പുറപ്പെട്ടു വന്നാൽ ഹദറത്തിൽ മലായികത്തു യസ്തമിഉന ദിക്റ മലക്കുകൾ അതാ ഹാജറാവുകയായി. യസ്തമിഉന ദിക്റ അവർ ദിക്ർ ശ്രദ്ധിച്ചുകൊണ്ട് അഥവാ ആ ഖുതുബയെ അതാ സശ്രദ്ധം അവരും കേൾക്കുകയാണ്. മലായികത്തുകളും ആ ഉപദേശം ശ്രവിച്ചുകൊണ്ട് അവിടെ ഇരിപ്പാണ്. ആ പിന്നീട് വരുന്ന ജുമഅക്ക് വന്നവരുടേതായ ലിസ്റ്റിൽ പെടുന്നില്ല എന്ന് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കുക. ഇതേപോലെ തന്നെ പ്രിയമുള്ളവരെ, ഏത് സന്ദർഭങ്ങളിലും പള്ളിയുമായി കൊണ്ട് നാം പ്രത്യേകമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പ്രയാസങ്ങളും ടെൻഷനുകളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ പള്ളിയിൽ പോയി പറ എന്ന് നാട്ടിൽ പലപ്പോഴും ആളുകൾ പരിഹസിക്കാറില്ലേ? എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ പറയും അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പലപ്പോഴും ആളുകൾ പരിഹസിക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ട മുസ്ലിമേ, നമ്മുടെ വായില്ലെന്ന് പരിഹാസ രൂപത്തിലല്ലാതെ വേണ്ടത്. കാര്യത്തോടെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പ്രയാസങ്ങളും വിഷമങ്ങളും ടെൻഷനുകളും ഒക്കെ വന്നാൽ അത് തീരാൻ നല്ല സ്ഥലം പള്ളി തന്നെയാണ്. അത് തീരാൻ നല്ല കേന്ദ്രം മറ്റേതെങ്കിലും വിനോദങ്ങളിൽ ഏർപ്പെടുന്നതിനേക്കാൾ നമുക്ക് മനസാന്നിധ്യം കിട്ടാൻ നല്ലത് മസ്ജിദുകൾ തന്നെ. ജോ നോക്കൂ ചില സംഭവങ്ങൾ. അലി റളിയല്ലാഹു തആല അൻഹു വദാ ഒരിക്കൽ ഭാര്യ ഫാത്തിമ റളിയല്ലാഹു അൻഹയുമായി ചെറിയ രൂപത്തിൽ ഒരു പണക്കം, രണ്ടാളും തമ്മിലൊരു പണക്കമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മകളുടെ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ അലി റളിയല്ലാഹു തആല അൻഹുവിനെ കാണാനില്ല. മോളോട് ചോദിച്ചു, ഫാത്തിമ അയ്ന ബഅലുക്ക പുതിയാപ്പിള എവിടെ? അമ്മോശൻ ചോദിക്കുകയാണ്, പുതിയാപ്പിള എവിടെ? അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോളോട് ചോദിക്കുന്നു, മരുമകൻ എവിടെ? ഫഖാലത്ത് അപ്പോൾ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പറയാണ്, വഖഅ ബൈനി വബൈനഹു കലാമുൻ ഫഖറജ മുഗാദിബ ഞാനും അവരുമായിട്ട് ഇന്ന് ചില വർത്തമാനങ്ങൾ ഉണ്ടായി, ദേഷ്യപ്പെട്ട് പോയിരിക്കുകയാണ്. എങ്ങോട്ടാ പോയതെന്നറിയില്ല, ഇവിടം വിട്ട് ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയതാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളോട് പറഞ്ഞു, അലിയെ എവിടെയെങ്കിലും കണ്ടോ? മരുമകനെ കണ്ടോ? പുതിയാപ്പിള എവിടെയെങ്കിലും ഉണ്ടോ? സ്നേഹനിധിയായ കാരുണ്യത്തിന്റെ നേതാവ്, എന്റെ മകളുമായി തെറ്റിപ്പിരിഞ്ഞവൻ, ദേഷ്യം പിടിച്ച് എന്റെ മോളെ വീട്ടിലാക്കി പുറത്തു പോയവൻ, പോകട്ടെ എന്ന വാശിയല്ല കാണിക്കുന്നത്, എന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ എന്ന വാശിയല്ല കാണിക്കുന്നത്. ഞാനാരായി ഇവിടുത്തെ വലിയ നേതാവല്ലേ, എന്റെ മോളെ ഒറ്റക്കാക്കി പോകാൻ മാത്രം അവനായോ? അതൊന്നും കാരുണ്യത്തിന്റെ ഹൃദയത്തിൽ വരുന്ന ചിന്തകളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പുറത്തിറങ്ങിയിട്ട് പലരോടും ചോദിക്കുന്നു, അബ്സിറിലീ അലിയാ, അലിയാരെ കണ്ടോ? അലിയെ നിങ്ങൾ കണ്ടോ? കണ്ടവരെ എനിക്കൊന്ന് പറഞ്ഞു തരൂ. ഫഖാലാപ്പോഴാ ഒരു സഹാബി പറഞ്ഞു, നബിയെ വിഷമിക്കണ്ട, യാ റസൂലല്ലാ അല്ലാഹുവിന്റെ റസൂലേ, ഹുവദാ ഫിൽ മസ്ജിദ് ദേ പള്ളിയിൽ പോയി കിടക്കുന്നു, ദേ പള്ളിയിൽ പോയി കിടക്കുന്ന നബിയെ, പള്ളിയിലുണ്ട് ആള്, വേറെ എവിടെയും പോയിട്ടില്ല. ഫതാഹുന്നബിയു സല്ലല്ലാഹു
അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പള്ളിയിൽ ചൊല്ലുന്നു. അന്നേരത്ത് നോക്കുമ്പോൾ മണൽ വിരിച്ച പള്ളിയല്ലേ, മണലടിക്കുന്ന പള്ളിയല്ലേ, അതിന്റെ ഒരു ഭാഗത്തിന്റെ അലി റളിയല്ലാഹു അൻഹു ചുരുണ്ടുകൂടി കിടക്കുന്നു. വരീഹു യസ്ഫി അലൈഹി തുറാബ്, കണ്ടില്ലേ അവിടെ അതാ കാറ്റടിക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ വസ്ത്രത്തിലും ശരീരത്തിലും ഒക്കെ മണ്ണ് വാറുന്നുണ്ട്. മണ്ണ് വാറി വസ്ത്രത്തിലും ശരീരത്തിലൊക്കെ മണ്ണടിച്ചിങ്ങനെ കിടക്കുക ഒരു ഭാഗത്ത്. ഉടനെ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തോടെ ചെന്നിട്ട് പറഞ്ഞു വിളിച്ചു, ഖും യാ അബാ തുറാബ്, ഖും യാ അബാ തുറാബ്, വേറൊരു പേരാ വിളിച്ച്, ഏ മണ്ണിന്റെ വാപ്പ, എനിക്ക് എന്താ ഈ കടത്തം, എന്താണ് ഈ കടത്തം, യാ അബാ തുറാബ്, തുറാബിന്റെ വാപ്പ എന്നും പറഞ്ഞൊരു പ്രത്യേകമായി തമാശയിൽ ഒരു പേരും വിളിച്ച് എഴുന്നേറ്റു. എന്നാൽ അങ്ങനെ വിളിച്ചതിൽ അലി റളിയല്ലാഹുവിന് വല്ല വിഷമം തോന്നിയോ? ഇല്ല. ഉടനെ അള്ളാഹുന്റെ റസൂലിനെ കണ്ടപ്പോ എഴുന്നേറ്റു. എന്നിട്ട് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന സഹൽ റളിയല്ലാഹു തആല എന്ന് പറയാണ്, അലി റളിയല്ലാഹു എപ്പോഴും പറയാറുണ്ട്, അള്ളാഹുന്റെ റസൂൽ അന്നാ വിളിച്ച പേരുണ്ടല്ലോ അബൂ തുറാബ് എന്ന്, എന്നെ ആരെങ്കിലും വിളിച്ചാൽ എനിക്ക് വല്ലാത്ത ഇഷ്ടമായി. കാരണം ഇങ്ങനെ പ്രയാസപ്പെട്ട് വിഷമിച്ച് പെണ്ണുങ്ങളോട് അല്പം തെറ്റി ഒരു സൗന്ദര്യ പണക്കൊക്കെ ആയി പള്ളിയിൽ പോയി കിടന്നപ്പോ ബാപ്പയോശാക്കയാണ് വാന്റെ റസൂലാണ് വന്നെന്നെ കാണാൻ വന്ന് ആശ്വസിപ്പിച്ച് കൈപിടിച്ച് എന്തേ ഇങ്ങനെ കിടക്കുന്നത്, പരീ പോ, വീട്ടിലേക്ക് പോ, അബാ തുറാബ് എഴുന്നേൽക്ക് എന്നും പറഞ്ഞ് എന്നെ പിടിച്ച രംഗം, അബൂ തുറാബ് എന്നെ ആരെങ്കിലും വിളിച്ചാൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന പേരായിരുന്നു അത് എന്ന് ഹാനായർ അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അപ്പൊ പ്രയാസം വന്ന അവരൊക്കെ പോയത് പള്ളിക്കാണ്, പ്രയാസം വരുന്നവർക്ക് പോകാനുള്ള തന്നെയാണ് പള്ളി. നിങ്ങൾ നോക്കൂ, അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവമുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസങ്ങളും പ്രശ്നങ്ങളും കടബാധ്യതകളും ബുദ്ധിമുട്ടുകളും മനസ്സിനെ വരിഞ്ഞു മുറുക്കുമ്പോ ഒരൽപ്പം സഹായത്തിനും ഒരൽപ്പം മനസ്സിനൊരു സാന്ത്വനം കിട്ടാനുമൊക്കെ മുസ്ലിമിന്റെ കേന്ദ്രം തന്നെയാണ് പള്ളി. മുസ്ലിമിന്റെ കേന്ദ്രം തന്നെയാണ് വടച്ചതമ്പുരാന്റെ ഭവനം. ആശ്വാസത്തിന്റെ കേന്ദ്രമാണത്. സർവസത്യ വിശ്വാസികൾക്കും അഭയം തേടാനുള്ള കേന്ദ്രമാണ്. അവിടുന്നുള്ള ചില റിപ്പോർട്ടിൽ കാണാം, അൽ മസ്ജിദു ബൈത്തു കുല്ലി മുഅ്മിൻ, സർവസത്യ വിശ്വാസികളുടെയും വീടാണ് ഭവനം, വീടാണ് ഭവനമാണ് അല്ലാഹുവിന്റെ പള്ളികൾ. അതെ, നിങ്ങൾ നോക്കൂ ഒരു സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പള്ളിയിലേക്ക് വന്നു നോക്കുമ്പോൾ അസമയത്തതാ പള്ളിയിൽ ഒരാളിരിക്കുന്നു, ജമാഅത്തിന്റെ നേരമല്ല, അസമയത്തൊരാൾ പള്ളിയിൽ ഇരിക്കുകയാണ്. ആരാണ് ആ മഹാൻ? അബൂ ഉമാമ എന്ന പേര് പറയപ്പെടുന്ന മഹാനാണ്. ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, യാ അബാ ഉമാമ, ഓ അബൂ ഉമാമത്തേ, മാലിയറാക ജാലിസ ഫിൽ മസ്ജിദി ഫീ ഗൈരി വഖ്തി സ്വലാ, നിസ്കാരത്തിന്റെ സമയമല്ലാത്ത ഒരു സമയത്ത് എന്തേ ഈ ദീർഘമായി പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്നതായി കാണുന്നല്ലോ, എന്തേ സംഭവിച്ചത്? കാല മഹാനവരുകൾ പറഞ്ഞു, ഹുമൂമുൻ ലസിമത്തിനി വദുയൂനുൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് വല്ലാത്ത മനപ്രയാസം തോന്നുന്നു, മനസ്സിന് തീരെ സുഖമില്ല, മാത്രമല്ല വദുയൂനുൻ കുറെ കടങ്ങളുമുണ്ട്, ഞാൻ വല്ലാത്ത വിഷമത്തിലാണതാ ഇവിടെ ഇരിക്കുന്നത്. പ്രയാസവും വിഷമവും തോന്നി, മനസ്സ് വല്ലാതെ പ്രയാസപ്പെട്ടപ്പോ പള്ളിയിൽ പോയിരുന്നു, പടച്ചറബിന്റെ ഭവനത്തിൽ പോയിരുന്നു, മനസ്സ് വിഷമിക്കുകയാണ്, അവിടെ പോയിരുന്നു, ഏകമായി പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്തിന് വിധങ്ങളതാ വീണ്ടും പ്രോത്സാഹനം കൊടുക്കുന്നു, അഫലാ ഉഅല്ലിമുക കലാമ, ഞാൻ നിനക്കൊരു ദുആ പഠിപ്പിച്ചു തരട്ടെയോ, ഇദാ അൻത ഖുൽതഹു, നീ അത് നന്നായി മനസ്സാന്നിധ്യത്തോടെ നീ അത് പറഞ്ഞാൽ, അദ്ഹബല്ലാഹു അസ്സ വജല്ല ഹമ്മക, നിന്റെ മനോദുഃഖത്തെ അല്ലാഹു പോക്കിക്കളയും, നിന്റെ കടങ്ങളൊക്കെ പടച്ച റബ്ബ് പരിഹരിച്ചു തന്നേക്കും, വീട്ടിൽ തന്നോളും. ഇതങ്ങ് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, ബലാ യാ റസൂലല്ലാഹ്, അബൂമാമത്ത് റളിയല്ലാഹു എന്ന് പറയുകയാണ്. ഞാൻ ഉടനെ ചോദിച്ചു, അതെ പറഞ്ഞു തരൂ നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഖുൽ ഇദാ അസ്ബഹത വഇദാ അംസൈത, രാവിലെയും വൈകുന്നേരവും നീ താഴെ പറയുന്നത് പറഞ്ഞോളൂ. നീ അല്ലാഹുവിനോട് ചോദിച്ചോ, എന്താ ചോദിക്കേണ്ടത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജസി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖിൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹിരി റിജാൽ, അല്ലാഹുവേ മനക്ലേശത്തിൽ നിന്ന്,
മാനസികമായ സങ്കടങ്ങളിൽ നിന്ന്, ടെൻഷനുകളിൽ നിന്ന്, പിരിമുറുക്കങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അശക്തിയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അലസതയും മടിയും എന്നെ പിടികൂടുന്നതില്ലെന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഭീരുവാകരുത് റബ്ബേ, ഞാൻ വേണ്ടിടത്ത് ഞാൻ ധീരനാവണം. ഭീരുവാകരുതേ, ഭീരുത്വത്തിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ഉള്ള പണം പിടിച്ചു വെക്കുന്ന പിശുക്കത്തരത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. കടം കുമിഞ്ഞുകൂടിയിട്ട് കടം എന്നെ അതിജയിച്ചുകൊണ്ട് ഞാനാകെ കഷ്ടപ്പെടുന്ന അവസ്ഥയില്ലെന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ആളുകൾ എന്റെ മേൽ ആധിപത്യം നേടിയിട്ട് ഞാൻ ഒന്നിനും കൊള്ളാത്തവനാകുന്ന ആ നിലക്ക് ഞാൻ അവശനാകുന്നവരവസ്ഥയില്ലെന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഇതങ്ങ് പറഞ്ഞോളണം, രാവിലെയും വൈകുന്നേരമൊക്കെ പറഞ്ഞോളണം എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലിരിക്കുന്ന അബൂമാമത്ത് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. മഹാനവരകൾ അത് പഠിച്ചപ്പാ സന്തോഷം. നമ്മളെ മൈരല്ലോ, നമ്മളൊരു ദുആ കേട്ടാ തോന്നുന്നത് ഇപ്പൊ പഠിക്കണം, കേട്ടാ തോന്നുന്നത് നല്ല ദുആയാണല്ലോ, ഇതൊന്ന് പഠിക്കണമല്ലോ, ഇതെവിടെയാ കിട്ടുക, എവിടെയാ വായിക്കാൻ കിട്ടുക, എവിടെ നിന്നാ മനസ്സിലാക്കാൻ പറ്റുക എന്നൊക്കെ അപ്പ തോന്നും. പക്ഷെ പിന്നെ ഇല്ലല്ലോ, മഹാന്മാരങ്ങനെയല്ലോ, അവര് ശരിക്കും അത് പഠിക്കുന്നു, അത് മനസ്സിലാക്കുന്നു, അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നു. അബു ഉമാമ റളിയല്ലാഹു അൻഹു എന്താ പറയുന്നത്? ഫഫഅൽതു ദാലിക, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ പ്രകാരം ഞാൻ ചെയ്യാൻ തുടങ്ങി, ഞാൻ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. ഫാദഹബല്ലാഹു അസ്സ വദല്ല ഹമ്മീ വഖദാ അന്നീ ദൈനീ, അങ്ങനെ റബ്ബന്റെ മനക്ലേശത്തെ നീക്കിക്കളഞ്ഞു, എന്റെ കടങ്ങളൊക്കെ വീടിപ്പോയി, മനസ്സ് ക്ലിയറായി. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു അത് വിശദീകരിക്കുന്നു. നോക്കണം, പ്രയാസവും വിഷമവും ടെൻഷനും ഒക്കെ വന്ന എന്നാ പിന്നെ ഒന്ന് തുറന്നട ആ ഫിലിം ഒന്ന് കാണുക. ആ കടയിൽ നിന്ന് നല്ലൊരു കാസറ്റ് കൊണ്ടുവരണ്ട്, എന്താണെന്നറിയില്ല, ഒരു മൂഡില്ല, നല്ലൊരു ഫിലിം കൊണ്ടുവരും, 2 മണിക്കൂർ അങ്ങനെ. അത് കഴിഞ്ഞാൽ വേറൊരു ഫിലിം കൊണ്ടുവരും, അത് കഴിഞ്ഞാൽ വേറൊന്ന്, നെറ്റിന്റെ മുമ്പിൽ ആവശ്യമില്ലാത്ത ആ രൂപത്തിൽ അങ്ങോട്ട്, അല്ലെങ്കിൽ ഒരു പാട്ടിട്ട, എന്താ മനസ്സിനൊരു മൂഡില്ല, ഇങ്ങനെയൊക്കെ തോന്നിവാസത്തിലേക്ക് തിരിഞ്ഞിട്ട് മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ടൊന്നും ശാശ്വത സമാധാനം ഉണ്ടാവില്ല. തിന്മകളും തെമ്മാടിത്തൊക്കെ കയ്യിട്ടുള്ള സുഖങ്ങൾ നൈമിഷികമാണ്, നൈമിഷികം മാത്രം. അതാണ് കഴിഞ്ഞ ഇരട്ടി പ്രയാസം പിന്നെയും വരികയായി. അതേ അവസരത്തിൽ ദിക്റുകളിലൂടെ ദുആകളിലൂടെ പടച്ച റബ്ബിലേക്ക് മനസ്സാന്നിധ്യം കൈവിടാതെ ദുആ ചെയ്ത് കഴിഞ്ഞാൽ പടച്ച റബ്ബ് സഹായിക്കാതിരിക്കില്ല. അലാ ബിദിക്രില്ല തത്മയിന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് അടക്കം കിട്ടുന്നത് അല്ലാഹുവിനെ ഓർക്കുന്നതിലൂടെ തന്നെയാണെന്ന് അറിഞ്ഞോളണം. അപ്പോ പള്ളികളും മസ്ജിദുകളും ഒക്കെ വെറുതെ ഇങ്ങനെ ഒരു ജമാഅത്തിന് പോയിട്ടുണ്ട് പോരാളതൊന്നുമല്ല, അത് മുസ്ലിമീങ്ങളുടെ എല്ലാത്തിനുള്ള കേന്ദ്രമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് എല്ലാത്തിൻ്റെയും കേന്ദ്രമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് മദ്രസയും ജാമിഅ യൂണിവേഴ്സിറ്റിയും കോടതിയും കോർട്ടും ഒക്കെ പള്ളിയാണ്. പാവങ്ങൾ താമസിക്കുന്ന, പലപ്പോഴും പാവങ്ങളായ ആളുകളെ പാർപ്പിക്കുന്ന അഭയകേന്ദ്രം പോലും പള്ളിയാണ്. എല്ലാത്തിനും ഒന്ന് പള്ളിയാണ്. അതെ, ഒരു സത്യവിശ്വാസിക്ക് ഏതൊക്കെ നിലക്ക് പള്ളികളുമായി മസ്ജിദുകളുമായിട്ടുള്ള ബന്ധം നിരന്തരം നിലനിർത്താൻ കഴിയുമോ സ്വർഗത്തിലേക്ക് എത്തിക്കും. നാളെ മഹ്ഷറിൽ എല്ലാവരും ചുട്ടുപൊള്ളുന്ന വെയിലിൽ വിയർത്തൊലിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പടച്ചവനൊരുക്കിയ പ്രത്യേകമായ തണൽ മസ്ജിദുകളുമായി കൽബപ്പഴും ബന്ധപ്പെടുത്തുന്നവർക്കുണ്ട്. അതൊരു വലിയ സന്തോഷ വാർത്ത തന്നെയാണ്. നാം അതിനു വേണ്ടി പരിശ്രമിക്കണം എന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു. ഇനിയും സഹോദരങ്ങളെ, തുടർന്നു കൊണ്ടുള്ള ഈ ഭാഗത്തെ നമുക്ക് വിശദീകരിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് പറഞ്ഞ 2 വിഭാഗങ്ങൾ, അതെ, അല്ലാഹുവിന്റെ പള്ളികളുമായി ബന്ധമുള്ള ആളുകൾ, അത് മറക്കാത്ത ആളുകൾ, അതുപോലെ തന്നെ യൗവന കാലഘട്ടം അള്ളാഹുവിന് പൊരുത്തമുള്ള മാർഗങ്ങളിലേക്ക് ചെലവഴിക്കുന്ന, ആ മാർഗങ്ങളിലേക്കൊക്കെ ചിന്തിക്കുന്ന നല്ലവരിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുകയും നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അവൻ്റെ പ്രത്യേകമായ തണൽ ലഭിക്കപ്പെടുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങൾ, പ്രയാസങ്ങൾ, ഒട്ടേറെ കാര്യങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്.
സ്വന്തം ശരീരത്തിന്റെയും മനസ്സിന്റെയും വേദനകൾ, ബന്ധുക്കളുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും വേദനകൾ, മാറാവ്യാധികൾ, കഷ്ടപ്പാടുകൾ, ഒരുപാടൊരുപാട് മാരകമായ ചെലവേറിയ രോഗങ്ങൾ, ചികിത്സകൾ ഒക്കെ കൊണ്ട് കഷ്ടപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. അള്ളാഹുവേ, നീ എല്ലാവർക്കും ശിഫ നൽകണമേനാഥ, ആയുരാരോഗ്യം നൽകി അനുഗ്രഹിക്കണമേനാഥ, മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേനാഥ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം നീ സന്തോഷത്തിലാക്കണമേനാഥ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, സഹോദരങ്ങൾ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണമേനാഥ. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരെയും നിന്റെ ജന്നാത്തുൻ നഈമിൽ നീ ഒരുമിച്ച് ചേർക്കണമേനാഥ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം واغفر لنا انك انت الغفور الرحيم اللهم توفنا مسلمين والحقنا بالصالحين اللهم صل على محمد وعلى ال محمد والسلام عليكم ورحمه الله وبركاته.